ലാസ്റ്റ് എപ്പിസോഡ് എൻഡ് ആകുന്നത് ഹീറോയും ഹീറോയിനും യുൻസുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ്. തുടർന്നാണ് നടന്നതെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. ഇത് നിങ്ങളുടെ സ്വന്തം ഷട്ട് അപ്പ് ഡ്രാമാസ്. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഹീറോയും ഹീറോയിനുകളെ ഒരുമിച്ച് തമ്മിൽ തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ട് വരുവാണ്. ഹീറോയും പറയുന്നത് പുള്ളിക്കാരൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് ഉറപ്പാണ് എന്നെപ്പോലെ തന്നെ ആരും അയാളെ തെറ്റുകാരനാക്കിയതാണ്, എന്നെ വിശ്വസിക്കണം, തെളിവുകൾ ഞാൻ കണ്ടെത്തിക്കൊണ്ട് തരുമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹീറോ പറയുകയാണ് അതെനിക്ക് വിശ്വസിക്കാൻ പൂർണ്ണ ബുദ്ധിമുട്ട് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കും. നമുക്ക് ആദ്യം കണ്ടെത്തണം, ഒരിക്കലും ഒരു പ്രതികളെയും വിശ്വസിക്കരുത്, അവരുടെ ഇമോഷൻസിനെ വിശ്വസിക്കരുത്. നമ്മളുടെ ഇമോഷൻസിനെ അവർ മുതലെടുത്ത് അവർ ന്യായം അവരുടെ പക്ഷത്താന്ന് കാണിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് നീ ഒരിക്കലും അവരെ വിശ്വസിക്കുമെന്ന് പറയുകയാണ്. എന്നാൽ ഹീറോൻ ജന്മം ചെയ്ത് സമ്മതിക്കുന്നില്ല, അങ്ങനെ ഇവർ രണ്ടുപേരും തല്ലി കൂടി ഓടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. പ്രോസിക്യൂട്ടർ ചായ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് യുങ്കുക്കിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ യുങ്കുക്കിനെ കണ്ട ഉടനെ പ്രോസിക്യൂഷൻ ചാ പറയും, നീ എത്ര പ്രാവശ്യം നിന്നെ വിളിക്കുന്നേ, അവനോ എന്നോട് മിണ്ടുന്നില്ല, നീ എങ്കിലും എന്നോടൊന്ന് സംസാരിക്കുക, എന്നോട് സംസാരിക്കാൻ നിനക്ക് മടിയാണെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് നടന്നതൊക്കെ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു, അത് ശരിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് നടന്നതൊന്നുമല്ല എന്ന് പറഞ്ഞ് പ്രോസിക്യൂട്ടറിൻ്റെ സായയോട് പറഞ്ഞിട്ട് യുങ്കുക്ക് അവിടെ നിന്ന് കയറിപ്പോണ്. അതുമാത്രമല്ല, അവന് നമ്മൾ തന്നെ ഒന്നിച്ചിരിക്കുന്ന ഇഷ്ടമൊന്നുമില്ല, അവനെന്താണ് ഇഷ്ടമില്ലാത്തത് അതെനിക്ക് ചെയ്യാൻ താല്പര്യമെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോസിക്യൂട്ടർ ചായ ആണെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോകുന്നത്. യുങ്കുക്കാണ് റൂമിൽ ചെന്നതിന് ശേഷം ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. മറ്റു വശത്താണെങ്കിൽ ഡിസ്ട്രിക്ട് അറ്റേണി ആണെങ്കിൽ ഒരു ബേക്കറി കയറിയിട്ട് കേക്ക് നോക്കുവാണ്. ഇതിൻ്റെ മകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്കായിരുന്നു പറഞ്ഞു ഒരു കേക്ക് പാഴ്സൽ ചെയ്യുകയാണ്. ആ സമയത്ത് തന്നെ ഹീറോനോ ഒന്ന് കടന്നു പോകണം ചേക്ക് കാണുവാണ്. അപ്പോൾ ഹീറോനോടെ ഭയങ്കര തുള്ളിച്ചാടിയാണ് പോകുന്നത്. ഇത് കണ്ടുകൊണ്ട് ഡിസ്ട്രിക്ട് അറ്റോണി അവിടെ ചെന്നിട്ട് പറയുവാണ്, പുള്ളിക്കാരൻ്റെ കഴുത്തി പിടിച്ച് നിൽച്ചുകൊണ്ട് പറയുകയാണ്, നീ വളരെ സന്തോഷത്തോടെ ഇരിക്കുവാണ്, നീ കാരണം എൻ്റെ മകൻ മരിച്ചു എന്നൊരു ഇന്ന് ദിവസത്തിനെ പ്രത്യേകം എനിക്കറിയാവോ, ഇന്നവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബർത്ത്ഡേ ആഘോഷിച്ചാണ്, ജീവനില്ലാത്ത അവന് വേണ്ടി ഞാനിപ്പോൾ കേക്ക് വാങ്ങിച്ചിട്ട് അവനില്ലാതെ തന്നെ അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കേണ്ട അവസ്ഥ നിന്നെ കാണുന്നുണ്ട്, നിൻ്റെ സമാധാനമാണ് ഞാൻ ഇല്ലാതാക്കും, നിന്നെ കോടതിയായിരിക്കും വെറുതെ വിട്ടത്, പക്ഷെ നിനക്ക് സന്തോഷം തരില്ലെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹീറോയാണ് ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ കാറ്റിലൊക്കെ തൊട്ട് അവിടെ പറയുവാണ്, ഞാനല്ല ഇത് ചെയ്തതെന്ന് ഇങ്ങനെ പുള്ളിക്കാരൻ പോയതിന് ശേഷം പറയുവാണ് ചെയ്യുന്നത്. എൻ്റെ ഹീറോയും ഭയങ്കര സങ്കടപ്പെടുത്തോടെയാണ് കയറി വരുന്നത്. വീട്ടിൽ ചെന്ന് കഴിയുമ്പം ഹീറോ എടുത്തു തന്ന ഹീറോയാണെങ്കിൽ കഴുത്തിലും കവർ ചെയ്താണ് ചെല്ലുന്നത്. എന്നിട്ട് ഹീറോയുടെ അടുത്തുനിന്ന് പറയുകയാണ് ചെയ്യുന്നത്, ഞാൻ തെളിവ് കണ്ടെത്തി, പുള്ളിക്കാരൻ്റെ അന്ന് ആ ഹോട്ടലിൽ ചെന്നെന്നുള്ളതിന് ഉറപ്പായിട്ടുണ്ട്. അന്ന് അവിടെ ഒരു പാർട്ടിയൊക്കെ നടന്നിട്ടുണ്ട്, ആ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ അന്ന് അവിടെ ഒരു കപ്പിൾസിൻ്റെ പാർട്ടി നടന്നിട്ടുണ്ട്, അതിനുള്ള തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അവിടെ നടന്നതിൻ്റെ പാർട്ടി നടന്നതിൻ്റെ ഫോട്ടോസിൻ്റെയൊക്കെ ചില തെളിവുകൾ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഹീറോയിനാണെങ്കിൽ നേരെ റൂമിലേക്ക് കയറി പോകണം. അപ്പോൾ ഹീറോയ്ക്ക് ഡൗട്ട് വെച്ചിട്ട് ഹീറോയുടെ പുറകെ റൂമിൽ ചെന്നിട്ട് കഴുത്തിൽ എന്നാ സംഭവിച്ചെന്ന് നോക്കുവാണ്, ഇതെന്നാ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. ഇതൊരു കുഴപ്പമില്ല, ഇതിനെക്കുറിച്ചിനോട് കൂടുതലൊന്നും ചോദിക്കില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോ ആണെങ്കിൽ ശരിയെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് മീറ്റിംഗാണ്, അവളുടെ മീറ്റിംഗാണ്. എനിക്ക് പറയുവാണ് ഈ എവിഡൻസ് ഒന്നും കൊണ്ടുവരാത്ത ഇവിടെ നമുക്ക് ചായ വാങ്ങിക്കാനായിട്ട് വിടാം, നീ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാൻ പറയുവാണ്. അപ്പോഴേക്കും ഹീറോയും പറയുകയാണ് ഞാൻ നിങ്ങൾക്കൊരു സാധനം ഉണ്ട് തരും നിങ്ങൾ വിചാരിക്കേണ്ടായിരുന്നില്ലെന്ന് പറയുകയാണ്. ഹീറോ ആണെങ്കിൽ പേന എടുത്ത് തരാൻ പോകും, പക്ഷേ കൃത്യമായിട്ട് ഹീറോയും പേന കൊടുക്കുവാണ്. ഇത് കൊണ്ടതും യങ്കി ചോദിക്കുകയാണ്, ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞ മാത്രമൊന്നും ചെയ്യാത്തതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും യുങ്ക പറയുകയാണ് പുള്ളിക്കാരിക്കായിട്ട് ചില ആൾക്കാരെ പറയുന്നത് മാത്രം കേൾക്കാൻ പറ്റില്ല, അങ്ങനെയാണെന്ന് പറയുവാണ്. ഇത് കേട്ടോ വാക്കിലാണ് ഭയങ്കര ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം ഇവിടെ ട്രൈ ചെയ്ത് നോക്കുവാണ്, ക്യാപ്പ് വെച്ചുകൊണ്ട് ഒരാൾ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പോഴത്തേക്കും ഹീറോയിനോട് ക്യാപ്പ് വെച്ച് വരാൻ പറയുവാണ്. അപ്പോൾ യുങ്കോയും ഹീറോയും കൂടെ നോക്കുവാണ് ചെയ്യുന്നത് കാണാൻ പറ്റുമെന്നൊക്കെ ആയിട്ട്. അതിനുശേഷം ഇവർ റൂമിൽ വന്നിട്ട് ഫോട്ടോസൊക്കെ വെച്ച് നോക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഹീറോ പറയുകയാണ് റോബർ നടക്കാൻ ഒരു സാധ്യതയില്ല, അതിനായിട്ട് ഒരു സാധ്യതകൾ ഈ ഫോട്ടോസൊന്നും കാണുന്നില്ല, ശരിക്കും എങ്ങനെയായിരിക്കും നടന്നതെന്നൊരു ഉദ്യോഗം കിട്ടിയിട്ടില്ല, എന്താ വെപ്പൺസ് എല്ലാം കിട്ടുമെന്ന് ചോദിക്കുകയാണ്. വെപ്പൺസ് ഒന്നും കിട്ടിയിട്ടില്ലെന്ന് പറയുവാണ് ചെയ്യുന്നത്. അതിനുശേഷം ഹീറോയിനാണെങ്കിൽ ഹംഗ്സുവിൻ്റെ അടുത്ത് നിന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചിരിക്കുന്നു പറയുവാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവരാണെങ്കിൽ ഈ പാട്ട് നടന്ന് പറഞ്ഞ ഹോട്ടലിലൊക്കെ പോയി കുറച്ച് കൂടുതൽ തെളിവെല്ലാം കിട്ടുമെന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ ആരും ഒന്നും ഇതിനെക്കുറിച്ച് തുറന്നു പറയുന്നില്ല. അതിനുശേഷം ഇവർ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ഇവർ കാർ എവിടെ ഇട്ടതെന്ന് അവർ മറന്നുവാണ് ചെയ്യുന്നത്. ഒരു കാർ അന്വേഷിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് കാർ കണ്ടുപിടിക്കുക ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടെന്ന് ഹീറോയും പറയുകയാണ്. എന്താണ് നമുക്ക് നടന്ന് കണ്ടുപിടിക്കാമെന്ന് പറയുകയാണ്. ഹീറോയാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, കൃത്യസമയത്ത് തന്നെ അവിടെ മഴ പെയ്യുകയാണ്. അപ്പോഴത്തേക്ക് ഇവർ മഴ നനയായിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഓടി മറ്റൊരു സൈഡിലേക്ക് പോയിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു ആ സമയത്ത് ഒരുമിച്ച് മഴയത്ത് ഒരുമിച്ച് കളിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് നാജിയെ ആണെങ്കിൽ പ്രോസിക്യൂട്ടർ ചായ എടുത്ത് പറയുകയാണ് ഇന്ന് ഫസ്റ്റ് ട്രയലാണ്, ആ പുള്ളിക്കാരൻ നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടുത്താൻ പാടില്ല.
ഇങ്ങനെയെങ്കിലും അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അയാൾ തെറ്റെയ്തിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അവൾ ഒരിക്കലും കേസിൽ ജയിക്കാൻ പാടില്ലെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ആ ബോസിക്കൂടെ ചായക്ക് തീരെ വയ്യ നല്ല പനി കണ്ടുണ്ടായിരുന്നു തോന്നുന്നു. പുള്ളിക്കാരി ഭയങ്കര ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. അതിനുശേഷം ഇവർ ട്രയലിൻ്റെ കേസിന് വേണ്ടി പോവുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഹീറോയും ഹീറോയിനും കൂടെ കയറി വരുവാണ്. സമയത്ത് ഡിസ്ട്രിക്ട് അറ്റോർണി ആണെങ്കിൽ കടന്നു വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരിനെ കണ്ടതും ഹീറോയിനാണെങ്കിൽ കാര്യത്തിൽ പിടിക്കുന്നതാണെങ്കിൽ തന്നെ ഹീറോയ്ക്ക് കാര്യം പിടികിട്ടുന്നുണ്ട്. ആരാണ് ഹീറോയിൻ്റെ കാര്യത്തിൽ നിന്നെ പിടിച്ചതെന്നുള്ളതൊക്കെ ഹീറോയിൻ്റെ കൈയും പിടിച്ച് ഹീറോയാണ് അങ്ങോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ട്രയൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും നാജിയ പറയുകയാണ് ഈ പുള്ളിക്കൻ നിന്ന് കുറ്റം ചെയ്തെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഹീറോ ആയിട്ട് പറയുകയാണ് ഉറപ്പായിട്ട് ഈ പുള്ളിക്കാരൻ കുറ്റം ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല, കാരണം പുള്ളിക്കാരന് ഒരു മോട്ടീവ് ഇല്ല അയാളെ കൊല്ലേണ്ട ഒരാവശ്യം ഈ പുള്ളിക്കാരനില്ലെന്ന് പറയുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നാജി ആയിട്ട് പറയുകയാണ് എന്താ റോബർ നടക്കാൻ സാധ്യത എന്ന് ചോദിക്കുകയാണ്. ശരിയാണ്, റോബർ നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ റോബർ നടന്നതിൻ്റെ ഒരു സാധ്യതയും ആ ഫോട്ടോസിൽ നിന്നോ അല്ല ഒരു കാര്യത്തിൽ നിന്നോ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് അവിടെ റോബർ ഒന്നും നടന്നിട്ടില്ലെന്ന് പറയുകയാണ്. അങ്ങനെ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്ന കേസിൻ്റെ ബാക്കി. പുറത്തു വന്നതും പ്രോസിക്യൂട്ടർ ചായക്കാണെങ്കിൽ തീരെ വയ്യാത്തതുകൊണ്ട് പുള്ളിക്കാരിയാണെങ്കിൽ തല കറങ്ങി വണ്ടിയിലേക്ക് പോവാണ്. അപ്പോൾ ഹീറോയാണ് പോയി പിടിച്ചിട്ട് പറയണം ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ വണ്ടി ഓടിച്ച് പുള്ളിക്കാരി കൂട്ടിക്കൊണ്ട് പോവാണ്. ഇത് സമയത്ത് യോങ്കുക്ക് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യോങ്കുക്കും ഹീറോയും കൂടെ ഒരുമിച്ച് വണ്ടിയിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹീറോയും പറയുകയാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യാമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ടതും യോങ്കുക്കാണ് ഭയങ്കര ചിരിക്കുവാണ്, ഇന്ന് ചിരിക്കാനുള്ള ഒരു കാര്യമില്ലെന്നും പറഞ്ഞ് ഹീറോയും വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഹീറോയിനാണെങ്കിൽ വീട്ടിൽ പോയിട്ട് ഭയങ്കര ടെൻഷൻ അടിക്കുകയാണ്. യോങ്കുക്കാണെങ്കിൽ വീട്ടിൽ പോയിട്ട് പുള്ളിക്കാരിരുന്ന് കരയുകയാണ് ചെയ്യുന്നത്. ഹീറോയാണെങ്കിൽ പ്രോസിക്യൂട്ടർ ചായനെ വിട്ടതിന് ശേഷം അവിടുന്ന് പോകുന്ന നേരത്ത് പ്രോസിക്യൂട്ടർ ചായ പറയുകയാണ് അന്ന് അറിയാതെ നടന്നു പോയതായിരുന്നു ഞാൻ, നീ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ നിൻ്റെ വില എനിക്ക് അറിയത്തില്ല, നീ എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയി കഴിഞ്ഞപ്പോഴും എനിക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായത്, ഇനി എനിക്ക് വേണം നമുക്ക് ഒരുമിച്ച് വീണ്ടും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഹീറോ ആണെങ്കിൽ ആ ഒന്ന് വിസമ്മതിച്ചിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഹീറോയാണെങ്കിൽ ഹീറോയെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എപ്പോൾ വരുന്ന രീതിയിൽ. ഹീറോ വന്നതും ഹീറോയിനാണെങ്കിൽ ഓടിപ്പോയിട്ട് ഹീറോയിനെ ഹഗ് ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഹീറോയോട് പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഹീറോ പറയുന്നത് നീ ഒരിക്കലും എന്നെ ഇഷ്ടപ്പെടാൻ പാടില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയിന് ഒരുപാട് സങ്കടമാവുകയാണ്. അപ്പോൾ ഹീറോയും പറയുകയാണ് എങ്കിൽ ഞാൻ ഒന്നും കൂടെ ഹഗ് ചെയ്തോട്ടെ, ഇത് അവസാനത്തെ ഹഗ്ഗാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സമാധാനത്തിന് ഇടുന്ന പറയുകയാണ്. അപ്പോൾ ഹീറോയാണെങ്കിൽ ഹീറോയിനെ ഹഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഹീറോയിനാണെങ്കിൽ റൂമിൽ പോയിട്ട് ഭയങ്കരമായിട്ട് കരയുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെയായിട്ട് ഹീറോയാണെങ്കിൽ രണ്ട് സ്പൂണും കൊച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നീ എന്താ നീ ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്. ഇന്ന് രാത്രി എനിക്ക് ഭയങ്കരമായിട്ട് ഉറങ്ങിയോണ്ടാണോ എനിക്കറിയില്ല, കണ്ണിലാണെങ്കിൽ ശരിക്കും എന്തോ ഒരു ഫീലിംഗ് തോന്നുവാണ്, ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന പോലെ തോന്നുവെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോ പറയുകയാണ് സ്പൂൺ വെക്കുന്നേക്കാൾ ഞാൻ പറയാം ഐസ് വെക്കുന്നേക്ക് നല്ലതെന്ന് പറഞ്ഞാൽ ഐസ് എടുത്ത് കൊടുക്കാൻ നോക്കണം. അപ്പോൾ ഈ ഹീറോയും പറയുകയാണ് എനിക്ക് നിങ്ങളൊരു ഹെൽപ്പും ചെയ്യരുത്, നിങ്ങളെ ഞാൻ എങ്ങനെയും മറക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എനിക്ക് മാറ്റാനായിട്ട് എന്നെ സഹായിക്കണം, അതുകൊണ്ട് എനിക്ക് ഒരു ഹെൽപ്പും ചെയ്യില്ലെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹീറോ പറയുകയാണ് ശരിയെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇത് ഹീറോ ആണെങ്കിൽ എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് എന്നെ കിടക്കുന്ന നേരത്തേക്കും അവർ ചോദിക്കുകയാണ് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയുകയാണ് ഇന്നൊരു സ്പെഷ്യലുണ്ട്, ഇന്നലെ നടന്ന കാര്യം എന്നിട്ട് പറയുകയാണ് ഞാൻ ഇന്നലൊരു കാര്യം കണ്ടെന്ന് പറയുകയാണ്. ഈ നിങ്ങളെല്ലാവരും പോയതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് പോയില്ലായിരുന്നു, ആ സമയത്ത് ഞാൻ പോകാൻ ഞാൻ സമയത്ത് ഒരു കാഴ്ച കണ്ടു, ഇവർ രണ്ടുപേരും കൂടെ ഹഗ് ചെയ്തിരിക്കേണ്ട കാഴ്ച കണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഹീറോയും പറയുകയാണ് അങ്ങനെ നടക്കാൻ ഒരു വഴിയില്ല, നിങ്ങളുടെ കണ്ണ് എന്തോ കുഴപ്പമുണ്ട്, ശരിക്കും ഒന്ന് ചെക്ക് ചെയ്യണമല്ലാന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയും പറയുകയാണ് അത് തന്നെ നിങ്ങളുടെ കണ്ണ് തന്നെ കുഴപ്പമുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരും പറയുകയാണ് ഞങ്ങൾ ഒരിക്കലും നിന്നെ വിശ്വസിക്കുന്നില്ല, പോയി കണ്ണ് ചെക്ക് ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവരുടെ മീറ്റിംഗാണ്. അപ്പോൾ ആ സമയത്ത് ഹീറോ ചോദിക്കുകയാണ് നേരത്തെ പുള്ളിക്കാരൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് കാണുന്നുണ്ടോ ഹിംസുവിൻ്റെ കാര്യത്തിൽ ചോദിക്കുകയാണ്. ആ ഒരു കേസുണ്ട്, ഏതോ ഒരു പുള്ളിക്കാരനെ ആരോ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിൽ അവനാണ് ദേഷ്യപ്പെട്ട് കുറേ അവരെ അടിച്ച് സീഞ്ഞ ഒരു കേസുണ്ടെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം കാണിക്കുന്ന പ്രോസിക്യൂട്ടർ ചായ ആണെങ്കിൽ നാജിയോട് പറയുകയാണ് എനിക്ക് ഉറപ്പാണ് ഈ പുള്ളിക്കാരൻ തെറ്റെയ്തിട്ടുണ്ട് ഹിംസു, കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞിരുന്നു ഇറങ്ങിപ്പോയത്, പുള്ളിക്കാരൻ്റെ ഒരു ആംഗ്യ ചിരി എനിക്ക് തോന്നി ഇയാൾ തെറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. ഇതിനുശേഷം കാണിക്കുന്ന ഹീറോയാണെങ്കിൽ മുറ്റത്തോന്നി ഇങ്ങനെ ഇരിക്കുവാണ്, അതായത് അവിടെ അരികത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ യോഗക്കൊന്ന് ചോദിക്കുകയാണ് എന്താ സംഭവം എന്ന് ചോദിക്കുവാണ്. അപ്പോൾ പുള്ളിക്കാർ പറയുകയാണ് എനിക്ക് കുറച്ച് ഡ്രൈ ആകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ വെയിലത്തിരിക്കണമെന്ന് പറയുകയാണ്. അതെയും പുള്ളിക്കാരി കരയുവാണ് എനിക്ക് എത്ര ശ്രമിച്ചിട്ടും കരയാതിരിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുകയാണ്. അപ്പോൾ യോഗക്ക് ആണെങ്കിൽ സഹായിക്കുക ഇങ്ങനെ ചെയ്യുന്നത്, നീ കരയാതിരിക്കുക എല്ലാം നമുക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്.
ശേഷം കാണിക്കുന്ന ഹീറോയുടെ അടുത്ത് ചെന്നിട്ട് യുംഹോ ചോദിക്കുവാണ്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം ശരിക്കും ഉണ്ടോ എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും ഹീറോ പറയണം, നിന്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തു എന്ന് ചോദിക്കുവാണ്, എന്നിട്ട് കുറേ ഡ്യൂട്ടീസ് കൊടുക്കുവാണ്. ഏയ് നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല, അതെനിക്ക് ഉറപ്പാണ്, ഞാൻ ഉറപ്പിച്ച് പറയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഹീറോ ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവരെ രണ്ടും കൊണ്ട് ഒരുമിച്ച് ഇരിക്കുന്ന കാണുവാണ്. എന്നിട്ട് ആണെങ്കിൽ യുംഹോക്കിനെ ദേഷ്യത്തിലോട്ട് ചവിട്ടി വിട്ടിട്ട് പറയുവാണ്, ഫ്രണ്ട് ഇരിക്കാതെ മാറി നിൽക്കാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പറയണം, ഞാനാണെങ്കിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോയെന്ന് ഞാൻ അവരുടെ വീട്ടിൽ പോയി ചെക്ക് ചെയ്യട്ടെ, ആ പുള്ളിക്കാരൻ മരിച്ചിടന്ന് വീട്ടിൽ, നമുക്കവിടെ കയറാൻ പറ്റില്ലെന്ന് പറയാണ്. അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും വഴി നോക്കാമെന്ന് പറയാണ്. അപ്പോൾ ഹീറോയും പറഞ്ഞു ഞാനും വരാമെന്ന് പറഞ്ഞ് കൂടെ പോകേണ്ടി ചെയ്യുന്നത്. അവിടെ വഴി വെച്ചൊരു ക്യാമറ കാണുവാണ്. അപ്പോൾ ക്യാമറയുടെ വിഷ്വൽസ് ഒന്നും നടന്നിട്ടില്ലെന്ന് ഹീറോയും പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവർ മതിൽ ചാടിയാണെങ്കിൽ അകത്ത് നിന്ന് നോക്കുവാണ് എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് അറിയാനായിട്ട്. ഈ സമയത്ത് അവിടെ ആരാ കടന്നു വരുന്നുണ്ട്, ഇവരാണെങ്കിൽ ആരാന്ന് അറിയാൻ വേണ്ടി നോക്കി കഴിയുമ്പോൾ അത് പൂസിക്കുട്ടച്ചായാണ്. ഇവർ രണ്ടുപേരും കണ്ട സമയത്ത് പറയുകയാണ്, നിങ്ങളങ്ങനെ ഇതിന് ഉള്ളിൽ കിടക്കുന്നത്, ഇതിന് ഉള്ളിൽ കിടക്കാൻ ലോയേഴ്സിന് അനുമതി ഇല്ലല്ലോ എന്ന് പറയുവാണ്. അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു തെളിവുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നതെന്ന് പറയുകയാണ്. എങ്കിൽ ശരി, പക്ഷേ എനിക്ക് ഹീറോയോടൊരു 5 മിനിറ്റ് സംസാരിക്കണമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനിത് പുറത്ത് റിപ്പോർട്ട് ചെയ്യും, പക്ഷെ നിന്നെ മാത്രം ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുകയാണ്. ഹീറോ ഹീറോയിനോടാണ് പറയുന്നത്. അപ്പോൾ ഹീറോ പറഞ്ഞു, എന്നെ മാത്രം ഇത് ഇവിടുത്തെ നിയമം ചോദിക്കുകയാണ്, ഇത് എൻ്റെ നിയമമാണെന്ന് പറയുകയാണ്. എനിക്ക് 5 മിനിറ്റ് സംസാരിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത്. ഹീറോയുടെ പ്രോസിക്യൂട്ടർ ചാ പറയുന്നത് ഇങ്ങനെയാണ്, ആ പുള്ളിക്കാരനെ എനിക്ക് എന്ന ഡൗട്ട് ഉണ്ട്, ആ പുള്ളിക്കാരൻ്റെ പഴയ റെക്കോർഡ്സൊക്കെ അനുസരിച്ച് അന്നൊരു പുള്ളിക്കാരിയെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അടിച്ചില്ലായിരുന്നു, കുറേ ആൾക്കാർ വന്ന് പിടിച്ചു മാറ്റുവാനാണ് നടന്നത്, രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അയാൾ അതിനെ കൊല്ലുക വരെ ചെയ്യാൻ സാധ്യത ഇല്ലായിരുന്നു, അതുപോലത്തെ അടിയാണ് കൊടുത്തതെന്ന് പറയുന്നത്. ഫോട്ടോസ് എല്ലാം കാണിക്കുവാണ് ചെയ്യുന്നത്. ഹീറോയെ ആണെങ്കിൽ ഇതും കൊണ്ട് ഹങ്സുവിൻ്റെ അടുത്ത് നിന്നിട്ട് കാണിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളെ വളരെയധികം തെറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങളുടെ പക്ഷേ ന്യായമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് പറയുകയാണ് അയാൾ. അപ്പോഴത്തേക്കും ഹങ്സ് ദേഷ്യപ്പെട്ടെന്ന് പറയുകയാണ്, അതന്ന് ചെയ്യാൻ കാരണമുണ്ട്, അത് ആ പുള്ളിക്കാരിയോട് അവരെന്തുമാത്രം വൃത്തിയോടാണ് കാണിച്ചത്, എനിക്കപ്പോൾ ദേഷ്യം അടക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ വേറെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ കൊല്ലുക വരെ ചെയ്താലെന്ന് പറയുകയാണ്, ചിലപ്പോൾ അങ്ങനെ നടന്നേക്കാമെന്ന് പറയുകയാണ് ചെയ്യുന്നത് ഹങ്സു. അതിനുശേഷം ഹീറോ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്നിട്ട് എന്നെ കാര്യം ചോദിക്കുകയാണ്, എനിക്കറിയത്തില്ല ആരുടെ പക്ഷത്താണ് ന്യായം, എനിക്കിവിടെ അറിയത്തില്ല, ഇനി എങ്ങാനും ഹങ്സുവിൻ്റെ പക്ഷത്തല്ല ന്യായമെങ്കിൽ ഞാൻ ഒരു പ്രതിയല്ല രക്ഷപ്പെടുത്തുന്നതെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് പറയുന്നത്, എൻ്റെ അച്ഛനും ഇതുപോലെ തന്നെയായത്, പുള്ളിക്കാരൻ പ്രോസിക്യൂട്ടറായിരുന്നപ്പോൾ ഞാൻ ഒരാളെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അയാൾ പ്രതിയാവുമോ എന്നൊരു പേടി അയാൾക്കും എപ്പോഴും ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ് പറയുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം കാണിക്കുന്ന ഹീറോനും യുംഹോക്കും യുംഹോയും കൂടി ഇരുന്നിട്ട് കുടിക്കുന്ന സീനാണ്. ഇവിടെ പരസ്പരം ഇങ്ങനെ സങ്കടങ്ങൾ പറയുകയാണ്. ഹീറോയും പറയുകയാണ്, ഞാനൊരു വൺ സൈഡ് ലവറിൻ്റെ വിഷമം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ, എന്നെ വേണ്ടെന്ന് പറഞ്ഞേക്കോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവർക്ക് പറയുകയാണ്, എന്നെയും വേണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ രണ്ടുപേരും വൺ സൈഡും 2 സൈഡ്, നമ്മൾ തമ്മിൽ ഒരേപോലത്തെ ആൾക്കാരാണ്, നമുക്കുള്ള കല്യാണം കഴിക്കുകയായിരുന്നു പറയുകയാണ് ചെയ്യുന്നത് ഹീറോയിനെ. അപ്പോഴത്തേക്കും ഇവർക്ക് പറയുകയാണ്, നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരേപോലത്തെ ആളാണ്, നമ്മൾ തമ്മിൽ ഒരു മാച്ച് ഇല്ല, നീ വേറെ ഞാൻ വേറെ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹീറോ അവിടെ വരുവാണ്. കണ്ട കഴിയുമ്പോൾ എല്ലാവരും കാണുമ്പോഴത്തേക്കും ഹീറോയിനെ അവരോട് ചോദിക്കുകയാണ്, ഹീറോയിൻ എന്തിനാണ് കുടിപ്പിച്ച്, ഇവിടെ കുട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലെന്ന് പറയുന്നതാണ്. ഇതിനുശേഷം യുംഹോക്കിനെയാണെങ്കിൽ ഒരു കാറ് കയറ്റി വിടുവാണ്. യുംഹോക്കാണ് എല്ലാവർക്കും ടാറ്റ കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. യുംഹോ ഞാൻ അവിടെ വന്നിട്ട് പറയുകയാണ്, ഞാൻ ഉറപ്പായിട്ടും വീട്ടിച്ചില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ തകി പിടിഞ്ഞ് അവിടെ നിൽക്കുവാണ്. ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ തോളെ കയറിയിട്ട് പാട്ടും പാടിക്കൊണ്ടിരിക്കുവാണ് ചെയ്യുന്നത്. ഹീറോനെ കഷ്ടപ്പെട്ട് ഹീറോയിനെ അവിടുന്ന് ചുമന്നുകൊണ്ട് പോയിട്ട് വീട്ടിൽ കൊണ്ട് കിടത്തുകയാണ്. ഇത് കിടത്ത ശേഷം ഹീറോ ആണെങ്കിൽ ഹീറോയിനെ തന്നെ നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവക്കാണെങ്കിൽ ആ കാറ് കയറി പോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞത് എത്തിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. പക്ഷേ അത് പ്രോസിക്യൂട്ടർ ചായയുടെ അഡ്രസ്സാണ് കൊടുത്ത്, ഞാൻ എൻ്റെ അഡ്രസ്സ് അല്ലല്ലോ എന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞ അഡ്രസ്സ് തന്നെ എത്തിച്ചേക്കണം എന്ന് പറയുകയാണ്. അപ്പോഴേക്കാണ് ഇത് മനസ്സിലായത് പ്രോസിക്യൂട്ടർ ചായയുടെയാണെന്ന അഡ്രസ്സിന്ന്, എന്നിട്ട് വേറെ അഡ്രസ്സ് മാറ്റി കൊടുക്കുകയാണ്. പുള്ളിക്കാരനിങ്ങനെ മനസ്സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് പ്രോസിക്യൂട്ടർ ചായ വഴി കടന്നു പോകുന്നുണ്ടായിരിക്കും. അതിനുശേഷം കാണിക്കുന്നത് ഹീറോ ആണ് പിറ്റേ ദിവസം എല്ലാവരും ദേഷ്യപ്പെടുവാണ്, നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് പോലും കൊണ്ടുവന്നിട്ടില്ല, എന്നിട്ട് വയറ്റ് കിടന്ന് എല്ലാവരും കുടിച്ചു കിടക്കുവാരെന്നൊക്കെ പറഞ്ഞ് ഹീറോ ആണെങ്കിൽ എല്ലാവരോടും ദേഷ്യപ്പെടുവാണ് ചെയ്യുന്നത്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ആകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കനും കൂടി അമർത്തുക, എങ്കിൽ മാത്രമേ എൻ്റെ ചാനലിൽ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. Thank you.